ഗ്രീൻ ചീസ് സ്പൂൺ ഓഫ് ഫ്ലവേഴ്സ് ഇന്ന് നമ്മൾക്ക് നല്ലൊരു കേക്ക് ക്രസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് മൈദ, അര കപ്പ് പഞ്ചസാര, 100 ഗ്രാം ബട്ടർ, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, 3 മുട്ട. ഇനി എങ്ങനെയാണ് കേക്ക് റസ്ക് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബൗളിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട പൊട്ടിച്ചിടും. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിടാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഞാനൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചതാണ്. ഇത് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം. ദാ ഇതുപോലെ ബബിൾസ് വരുന്നിടം വരെ നമുക്കിത് അടിക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 100 ഗ്രാം ബട്ടർ ഇട്ടു നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരടപ്പ് വാനില എസൻസ് ഇട്ടു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാവ് ഇട്ടു കൊടുക്കാം. ഈ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇതിലൂടെ ഇട്ടിട്ടു. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ട്രൈക്കകത്ത് ഇപ്പം ഞാൻ ബട്ടർ തൂത്ത് നല്ലതുപോലെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ട്രൈയിലോട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ച് നോക്കാം. കേക്ക് വെച്ചിട്ട് ഒരു 35 to 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് എടുത്തു നോക്കാം. ഇനി നമുക്ക് ഇത് ഈ ട്രെയിൽ നിന്ന് കട്ടിംഗ് ബോർഡിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. ഇനിയിപ്പം ഈ സൈഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഈ കേക്കിന് ഒരു ഇച്ചിരിയും കൂടെ കളറും യെല്ലോ കളറും വേണമെന്നുള്ളവർക്കാണെങ്കിൽ ലെമൺ യെല്ലോ കളറ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബട്ടർ ചേർക്കുന്ന സമയത്തും യെല്ലോ കളറിലുള്ള ബട്ടർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞ കളറ് നമ്മുടെ കേക്കിന് കിട്ടുന്നതാണ്. ഇനി നമ്മൾക്കൊരു ടീറസ്കിൻ്റെ കട്ടിയിൽ ഇത് ഓരോന്നോരോന്നായിട്ട് ചെറുതായി ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് പവനകത്ത് വെച്ചിടാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് തിരിച്ചും കൂടെ ഇട്ടു കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ട്രെയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റസ്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് 4 മണിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടാം.